എല്ലാവർക്കും ഒരു ചൂടൻ നമസ്കാരം. ചൂടൻ നമസ്കാരം എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം 2 മാസം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലൊരു AC വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ 2 മുറിയുള്ള വീടാണ്. അപ്പോൾ ഈ 2 മുറിയുള്ള വീട്ടിൽ നിന്ന് 1 മുറിയിലാണ് AC ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 മുറിയിലേക്ക് നമുക്ക് AC എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് കറണ്ട് വലുതായിട്ട് കൂടാതെ തന്നെ നമുക്ക് എങ്ങനെ 2 മുറിയിലേക്ക് AC എത്തിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ബാ വീട്ടിലേക്ക്. ഇതാണ് എൻ്റെ വീട്, ഇത് എൻ്റെ അമ്മയുടെ മുറി, ഇത് എൻ്റെ മുറി. ഈ രണ്ട് ഇത് ഏകദേശം ഒരു 120 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് എൻ്റെ മുറി. അമ്മയുടെ മുറി ഏകദേശം ഒരു 80-85 സ്ക്വയർ ഫീറ്റാണ് അമ്മയുടെ മുറി. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ലോയിഡിൻ്റെ 110 ഒരു AC ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് എൻ്റെ ഈ റൂമിൻ്റെയും അമ്മയുടെ റൂമിൻ്റെയും ഭിത്തി ഒന്ന് തന്നെയാണ്, 2 സൈഡായിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് എങ്ങനെ AC എത്തിക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് കാണുക. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കാണ്, എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഞാൻ സാധാരണ 2 മണിക്കൂർ മാത്രമാണ് AC ഉപയോഗിക്കുന്നത്. ആ 2 മണിക്കൂർ എൻ്റെ അമ്മയുടെ റൂമിലേക്ക് എനിക്ക് AC എത്തിക്കാൻ പറ്റുന്നത്. രാവിലെ വരെ അതിൻ്റെ തണുപ്പ് നിൽക്കുന്നുണ്ട്. പകൽ അങ്ങനെ ഞാൻ ഇടാറില്ല. ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പകൽ ഇട്ടിരിക്കുന്നത്. രാത്രിയിലാണ് ഞാൻ കൂടുതലായിട്ട് AC ഉപയോഗിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് വലിയ കറണ്ട് ചിലവൊന്നും എനിക്ക് തോന്നിയില്ല. കറണ്ട് ബില്ല് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ നിസ്സാരമായിട്ടൊരു സംഭവം, എൻ്റെ ഈ മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലേക്ക് ഒരു ചെറിയൊരു എക്സോസ്റ്റ് ഫാൻ വെച്ചിരിക്കുകയാണ്. നിസ്സാരം 1000 രൂപ മുതൽ മുടക്കി ഞാനൊരു എക്സോസ് ഫാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫാൻ ഇത്തരത്തിലാണ് ഇവിടെ ഭിത്തി തുളച്ച് ഇത്തരത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണിപ്പം ഞാൻ നിൽക്കുന്നതാണ് എൻ്റെ അമ്മയുടെ മുറി. ഇത്തരത്തിലൊരു ഫാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല. ഞാൻ അപ്പുറത്ത് കാണിച്ചു പോലെ തന്നെ ഇപ്പുറത്ത് ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? എക്സോസ് ഫാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞില്ല. ഈ ഒരു ഫാൻ ഹാവൽസിൻ്റെ ഒരു 1000 രൂപയുടെ ഒരു ഫാനാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫാൻ വെച്ചിട്ട് ഇതുപോലൊരു കാർട്ടൺ ബോക്സ് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. നേരെ താഴെ തന്നെയാണ് ഇതിൻ്റെ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കിടക്കുന്നത് നേരെ താഴെ തന്നെ. അപ്പോൾ ഈ എയർ ഒരുപാട് അങ്ങോട്ട് പോകാതെ നേരെ താഴേക്ക് തന്നെ കിട്ടുകയും ഇവിടെ കിടക്കുന്നവർക്ക് സുഖമായിട്ട് തണുപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം അപ്പുറത്തെ ഒരു 22 ഡിഗ്രിയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ 24 ഡിഗ്രി വരെ ഈ റൂമ് തണുക്കുന്നുണ്ട്. ഒരു ഏകദേശം 2 മണിക്കൂർ ഇടുമ്പോൾ തന്നെ ഈ റൂം ഫുള്ളായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. രാവിലെ വരെ എനിക്ക് ഒരു ചൂടും കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുമല്ല കറണ്ട് ഒരുപാട് ചിലവാകുന്നില്ല. ഈ 2 മണിക്കൂർ മാത്രം ഈ ഫാൻ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണയുള്ള സീലിംഗ് ഫാൻ ഇട്ടാണ് കിടക്കുന്നത്. ഇപ്പം എല്ലാവരും ഇതൊരു ഇൻഫർമേഷനായിട്ട് കണക്കിലെടുത്ത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.